രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. പാലക്കാട്ടെത്തുന്ന അമിത്ഷാ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ചുമതലക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഘടകത്തിലെ ഭിന്നതയിൽ കേരള നേതാക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകാനും സാധ്യതയുണ്ട്. നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും പിന്നാലെയാണ് അമിത്ഷാ സംസ്ഥാനത്തെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പ്രാധാന്യം നൽകുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും മലമ്പുഴയിലും മുന്നേറ്റം നടത്തിയതിന്റെ ആത്മവിശ്വാസവുമുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ നേതാക്കളുടെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ദേശീയ അധ്യക്ഷന്റെ വരവ്. ഏകപക്ഷീയമായ സാധ്യതാ പട്ടിക കേന്ദ്രത്തിന് അയച്ച സംസ്ഥാന അധ്യക്ഷനെതിരെ മുരളീധരപക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഇതിനകം പരാതിപ്പെട്ട് കഴിഞ്ഞു. പട്ടിക അയച്ചില്ലെന്ന് ശ്രീധരൻപിള്ള തിരുത്തി പറഞ്ഞെങ്കിലും പ്രശ്നം തീർന്നിട്ടില്ല. നിർണായക തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തുടരുന്ന തമ്മിലടിയിലെ അതൃപ്തി അമിത്ഷാ അറിയിക്കാനിടയുണ്ട്. സെൻട്രൽ പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ഈ താഴെത്തട്ടിൽ എന്തെങ്കിലും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരു ശരിയായ അർത്ഥത്തിൽ തന്നെ കിക്ക് ഓഫ് ചെയ്യാൻ തന്നെയാണ് ദേശീയ അധ്യക്ഷൻ വരുന്നത്. രാവിലെ ഭാരവാഹി യോഗം ചേരും. പിന്നീട് അമിത്ഷായുടെ നേതൃത്വത്തിൽ 20 മണ്ഡലങ്ങളിലെയും ഇൻചാർജുമാരുടെയും കോ ഇൻചാർജുമാരുടെയും യോഗം. അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിലെ ബൂത്ത് പ്രതിനിധികളുടെ യോഗത്തിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.